തിരുവനന്തപുരം സ്വദേശിയായ ജോർജിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കണമോ അല്ലെങ്കിൽ ഒരു കവി എന്ന് വിശേഷിപ്പിക്കണമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു മികച്ച ചിത്രകാരനാണ്, 3 കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നത്തെ അക്ഷരത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം ശ്രീ ജോർജിനെ, അദ്ദേഹത്തിൻ്റെ അക്ഷരത്തിനെയും വരകളെയും. ജോർജ് എന്ന കലാകാരൻ വ്യത്യസ്തനാകുന്നത് കവിതയെയും ചിത്രങ്ങളെയും ഒരുപോലെ പ്രണയിക്കുന്നതിലാണ്. നിറങ്ങളും വാക്കുകളും പരസ്പര പൂരകമാകുന്ന അനുഭവം. ജോർജിൻ്റെ ചിത്രങ്ങൾ അമൂർത്തഭാവങ്ങളായാണ് പ്രധാനമായും ആവിഷ്കൃതമാകുന്നത്. അമൂർത്ത എക്സ്പ്രഷനിസത്തോട് ഹൃദയൈക്യം രേഖപ്പെടുത്തുന്ന രേഖകളിലും വർണ്ണങ്ങളിലും ജോർജിൻ്റെ കല മഴവിൽ വടിവുകളോടെ പ്രത്യക്ഷമാകുന്നു. കാവ്യസമാഹാരങ്ങൾ ജോർജ് പ്രസിദ്ധീകരിച്ചു. സ്വകാര്യക്കുറിപ്പുകൾ, ശരീരഗീതങ്ങൾ, വിരഹങ്ങളുടെ സമാഹാരം എന്നിവ തീർത്തും സ്വകാര്യവും സ്വകീയവുമായ വാങ്മയങ്ങൾ അനുവാചകന്റെ മനസ്സിലും തീവ്രാനുഭൂതികൾ ഉളവാക്കുന്നു. ജോർജ് തൻ്റെ കലാസങ്കല്പങ്ങളും കാവ്യസങ്കല്പങ്ങളും പങ്കുവച്ചു. സൗമ്യമായി ഹൃദയത്തിൽ നിന്നു പുറപ്പെട്ട വാക്കുകൾ. ജോർജ് രണ്ട് മാധ്യമങ്ങളിൽ, വരയും വാക്കും, ഇതിൽ ഒരുപോലെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് എങ്ങനെയാണ് കുട്ടിക്കാലം തൊട്ടേ ഉളവായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട് മാധ്യമങ്ങളെയും കണ്ടെത്തിയത്? തിരുവനന്തപുരത്തെ ചിത്രാലയത്തിൽ എപ്പോഴും പോവുക, അവിടുത്തെ ചിത്രങ്ങളുമായിട്ട് ഇങ്ങനെ കൂടുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലേ തന്നെ അവിടുത്തെ നമ്മൾ പിന്നീട് മനസ്സിലാക്കിയ ബംഗാൾ സ്കൂളിലെ പല ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളും റോറിച്ചിൻ്റെ ചിത്രങ്ങളും ഹിമാലയം ആദ്യമായി പരിചയപ്പെടുന്ന റോറിച്ച് കഴിയുക. അപ്പം അങ്ങനെ ഒരു പരിചയം വളരെ ചെറുപ്പത്തിലേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളാദ്യം സ്കൂളിൽ ആണല്ലോ ഈ പാഠപുസ്തകത്തിലാണല്ലോ കവിത വായിക്കുക. ഒരു പക്ഷേ ഹൈസ്കൂളിലെത്തുന്നത് വരെ നമ്മുടെ ഈ താല്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം ആലോചിച്ചിരുന്നില്ല. ഈ താല്പര്യങ്ങൾ അങ്ങനെ അതിനൂടെ നമ്മൾ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത അല്ല ഇത് രണ്ടിലേക്കും ഉള്ളൊരു സംഭവം. രണ്ടും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആണ് അതിൻ്റെ വളരെ ലളിതമായ സംഭവം. അതെന്തുകൊണ്ട് രണ്ടും മാധ്യമമായി എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് പ്രകാശിപ്പിക്കേണ്ട ഈ രണ്ട് മാധ്യമങ്ങളിലും ഇവിടെയാണ് എന്ന് ഒരു ബോധ്യം ആയിരിക്കണം. നിറങ്ങളുടെ ലോകം വാക്കിനെയും വാക്കിൻ്റെ ലോകം നിറങ്ങളെയും എങ്ങനെയാണ് അതിൻ്റെ ഒരു പാരസ്പര്യം കവിതയിലും ചിത്രകലയിലും ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ പറയാനാവില്ല. കാരണം രണ്ടും എനിക്ക് ഒരുപോലെ, കവിത മാത്രമായിരുന്നില്ല എനിക്ക് താല്പര്യമുണ്ടായിരുന്ന വിഷയം. എനിക്ക് നോവലിലും തത്വചിന്തയിലും എന്തിന് സാമൂഹ്യ ശാസ്ത്രം, അതെനിക്ക് സ്കൂളിലായിരുന്നപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. പിന്നീടത് ചരിത്രത്തിലോട്ട് മാറി. ചരിത്രം, ശാസ്ത്രം, ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പഠിച്ചത് ശാസ്ത്രമാണ്. ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്ന്, ഒരു പക്ഷേ കല പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്ന് ശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക
സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല, അങ്ങനെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയം അതേപോലെ തന്നെ എനിക്ക് താല്പര്യമുള്ള വിഷയമായിരുന്നു, ഇന്നുമാണ്. സാധാരണ സാമ്പ്രദായികമായ അർത്ഥത്തിലല്ല ഇതൊന്നും, പക്ഷേ വളരെ ആഴത്തിൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ആണ് അപ്പോഴും ഇപ്പോഴും. ഇപ്പോൾ ജോർജിൻ്റെ ആദ്യ സമാഹാരത്തെ നിരീക്ഷിച്ചുകൊണ്ട് അപ്പം മാഷ് പറയുന്നു, സർറിയലിസ്റ്റ് ഭാവനയും മലയാള കാവ്യത്തിനിടയിലൊരു വഴിയാണ് ജോർജ് പിന്തുടരുന്നത്. അങ്ങനെ ചിത്രകലാ പ്രസ്ഥാനങ്ങളിൽ പലതരം പ്രസ്ഥാനങ്ങളിൽ സർറിയലിസ്റ്റ് ഇതിനോടായിരുന്നു കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് എന്ന് പറയാനാവില്ല. സർറിയലിസ്റ്റുകൾ എനിക്ക് തീർച്ചയായും പ്രിയപ്പെട്ടവരാണ്. കാരണം ഈ സ്കൂൾ ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്രോയിഡിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോളേജിലെത്തുമ്പോഴോ ഞാൻ കുറേയധികം ഫ്രോയിഡും യുങ്ങും തുടങ്ങി ആ പിൽക്കാലത്തിലെക്കാനും ഒക്കെ എനിക്കത് ഒരു പഠിക്കാൻ വേണ്ടി വായിച്ചതെന്ന് പറയാനാവില്ല, എൻ്റെ താല്പര്യം കാരണം വായിച്ചതാണ്. അപ്പം സ്വാഭാവികമായിട്ടും സർറിയലിസ്റ്റുകളുടെ ഒരു ലോകം എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ അവർ മാത്രമല്ല എൻ്റെ ഒരു പ്രിയ ചിത്രകാരന്മാരോ കവികളോ എഴുത്തുകാരോ. വാൻ ഗോഗ് തുടങ്ങി ആ ഒരു കൂട്ടം ചിത്രകാരന്മാർ, ഇംപ്രഷനിസ്റ്റുകൾ തുടങ്ങി വരുന്ന, ഒരുപക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്ന ഗ്രൊട്ടോവ്സ്കി ചെയ്തു, ജോസഫ് പെയ്സ് തുടങ്ങി, അങ്ങനെ ഒരു വളരെ ഒരുപക്ഷെ എണ്ണമറ്റ കലാകാരന്മാരും കവികളും ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് സർറിയലിസ്റ്റുകൾ മാത്രമാണ് എന്ന് പറയാനാവില്ല. പക്ഷേ സർറിയലിസ്റ്റുകളുടെ ഒരു പ്രസക്തി അവർ നമ്മളെ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാമൂഹ്യാഭിമുഖ്യമുള്ള കല, ഒരു ഫിഗറേറ്റീവ് അല്ലെങ്കിൽ ആകാരനിഷ്ഠ ശൈലി ഒരു കാലത്ത് ആവശ്യപ്പെടുന്ന രീതിയിൽ ജോർജ് അതുമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ എങ്ങനെയായിരുന്നു? ജോർജിൻ്റെ ഒരു അമൂർത്ത അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് എക്സ്പ്രഷനിസ്റ്റ് സമ്പ്രദായവും ഈ ഫിഗറേറ്റീവും തമ്മിൽ തട്ടിച്ച് നോക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സംഘർഷം സ്വാഭാവികമായും കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഞാൻ എനിക്ക് ബോധ്യമുള്ളതേ ചെയ്തിട്ടുള്ളൂ. അവർ ചെയ്ത ആകാരബദ്ധമായ കലയെക്കുറിച്ച് കാലം എന്താണ് പറയുന്നതെന്ന് ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ എനിക്ക് ബോധ്യമുണ്ടായിരുന്ന ഒരു കാര്യം, അവരവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ മാർഗങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഈ അമൂർത്ത രീതിയിൽ ആണ് പ്രകാശനം നടത്താൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ രീതികളോട് ഉള്ള വിയോജിപ്പ് സ്വാഭാവികമായാലും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രീതി പറയപ്പെടുന്നുണ്ടല്ലോ, ഇപ്പോൾ അച്യുതൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആ രീതിയിലുള്ള ഒരു നിറങ്ങൾ സംഗീതത്തിനൊരു നിറവിയൊക്കെയാണ് നൽകുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. സംഗീതം നമ്മളുടെ മനസ്സിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം ആയിരിക്കുന്നു ചിത്രകലയും കവിതയും മറ്റു പല കലാരൂപങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സംഗീതത്തിൻ്റെ ഒരു പ്രത്യേക രാഗം അല്ലെങ്കിൽ നിറങ്ങളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് തന്നെയും ഞാൻ വിചാരിക്കുന്നില്ല. ഈ വാക്കിലൂടെ തേടുന്ന ഒരു ആത്മീയ അനുഭവം എന്താണ്? ആ വാക്കെനിക്കെപ്പോഴും ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഈ സാധാരണഗതിയിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ പിന്തുടരുന്നില്ല. ആ വിശ്വാസം നമുക്ക് ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്നത്തെ നമ്മളുടെ ഒരു മനസ്സ് എന്താണ് വിശ്വാസം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാറ്റം വന്നൊരു മനസ്സാണ്. പക്ഷെ അത് നമ്മളുടെ ഒരു ഇപ്പം പ്രാർത്ഥന എനിക്ക് പൂർണ്ണമായും മനസ്സിൽ ഉള്ള എപ്പോഴുമുള്ളൊരു ഒരു ഒരു അവസ്ഥയാണ്. പ്രാർത്ഥനയോടെ ഞാൻ മുഖം തിരിക്കാറില്ല. പക്ഷെ അത് സാമ്പ്രദായികമായ അർത്ഥത്തിലുള്ള ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു രീതിയോ ആയി എനിക്ക് സ്വയം തോന്നാറുമില്ല. കാരണം അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഞാൻ പങ്കിടുന്നില്ല. ഇപ്പോൾ സ്വർഗനരകങ്ങളിലോ മരണാനന്തര ജീവിതത്തിലോ ഒരു വിശ്വാസം ഇല്ലാത്തൊരാൾ എങ്ങനെ എന്താണ് ആത്മീയതയെക്കുറിച്ച് പറയുക എന്നൊരു പ്രശ്നം അനുഭവത്തിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ചില സ്ഥലങ്ങൾ, ഇപ്പം ദേവാലയം എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാരണം അത് ഒരു നമ്മൾക്ക് നൽകുന്ന അവസ്ഥയുണ്ട്, ശാന്തതയുണ്ട്, ഒരു വിനിമയത്തിൻ്റെ ഒരിടമാണത്. ഒരു പക്ഷേ
നിശബ്ദതയോട് ആയിരിക്കാം നമ്മൾ ഈ വിനിമയം നടത്തുന്നത്. ഒരു വലിയ യാത്രികൻ കൂടിയാണ് ജോർജ്. ഇപ്പോൾ ഈ യാത്രയും ഒരു ഇതിലെ കവിതയും ചിത്രകലയും അല്ലാത്തൊരു മറ്റൊരു മാധ്യമമായിട്ട് തന്നെയാണോ കാണുന്നത്? യാത്ര എനിക്കിഷ്ടമാണ്. എപ്പോഴും എനിക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു പ്രധാന കാര്യം മനസ്സിനെ മനസ്സിലാക്കുവാൻ ഉള്ളൊരു മാധ്യമം, എനിക്ക് ഏറ്റവും നന്നായി നല്ല മാധ്യമമായി തോന്നിയിട്ടുള്ള യാത്രയാണ്. യാത്രകളിൽ മനസ്സിൻ്റെ പലതരത്തിലുള്ള മഴവില് നമ്മൾ തെളിഞ്ഞു വരും. അത് നമ്മളെ മനസ്സിനിലേക്ക് വല്ലാതെ വാതിലുകൾ തുറക്കുകയും അല്ലെങ്കിൽ വാതിലുകൾ തന്നെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. അനന്തമായ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഗോളത്തിൽ മനുഷ്യൻ സ്വയം അറിയുന്ന ഒരു ബോധം ഉണ്ടാവുകയും അതെങ്ങനെ അത് ആ ബോധം നമ്മളെ എത്തിക്കുന്ന ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില കാലങ്ങൾ ചില അനുഭവങ്ങൾ അത് എങ്ങനെ അത് ഉണ്ടാവുന്നു എന്നുള്ള ഒരു ആലോചന, അതാണ് ഒരു പക്ഷേ യാത്രയിലും ഈ ചിത്രത്തിലും കവിതയിലും എല്ലാം എന്നെ എത്തിക്കുന്നതെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ജോർജ് കലയുടെ അനന്തവിശാലമായ ലോകത്തിലാണ് മൂർത്തതയിൽ നിന്ന് അമൂർത്തതയിലേക്കും തിരിച്ചും നിരന്തരം സഞ്ചരിച്ചുകൊണ്ട്.